يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എത്രയും പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരെ, വിശുദ്ധ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളമായ പ്രാർത്ഥന ഏതൊരു അനുഷ്ഠാനത്തിൻ്റെയും സ്വീകാര്യതയാണ് ഏറ്റവും പ്രധാനം. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബത്തന ഫിൽ ഉമൂരി കുല്ലിഹ വാജിർന മിൻ ഖിസ്യി ദുനിയ വഅദാബിൽ ആഖിറ. അള്ളാഹുവേ, എല്ലാ കാര്യത്തിലുമുള്ള പര്യവസാനം ഞങ്ങൾക്ക് നന്നാക്കി തരണമേ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള അപമാനത്തിൽ നിന്നും ഞങ്ങളെ കാക്കുകയും ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും വേണമേ എന്നുള്ള പ്രാർത്ഥന പ്രസിദ്ധമാണ്. ഏതൊരു സംഗതിയുടെയും അവസാനം, അത് സമാപിക്കുന്നത് ഏതൊരു മത്സരത്തിലും അതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ്, അത് കൃത്യമായും വൃത്തിയായും ചെയ്യുക എന്നത് ആണ് കാര്യത്തിൻ്റെ വിജയം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരവും എല്ലാ കർമ്മങ്ങളും പ്രാർത്ഥനകളും എല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പിൻ്റെ അവസാനത്തിൽ നമുക്ക് ഓർമ്മയിൽ വരുന്ന രണ്ട് സംഗതിയാണ്. ഒന്ന്, ഈദുൽ ഫിത്റും മറ്റൊന്ന് ഫിത്ർ സക്കാത്തും. സക്കാത്തുൽ ഫിത്റും, ഫിത്ർ എന്നുള്ള പ്രയോഗം പ്രസിദ്ധമാണ്. ഫത്ർ എന്ന അറബി വാക്കിന് മുറിച്ചു, ഛേദിച്ചു എന്നൊക്കെയാണ് അർത്ഥം. പകൽ മുഴുവനുമുള്ള വളരെ കൃത്യമായ പഥ്യം പാലിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നതിനെ അതിൽ നിന്ന് വിരമിക്കുക, ആ ചിട്ടയെ മുറിച്ചു കളയുക, അതാണ് ഫിത്ർ. അപ്പോൾ ഫിത്ർ സക്കാത്ത് നോമ്പിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടെ ഉള്ള നമ്മുടെ ബാധ്യതയായിത്തീരുന്ന ഒരു മഹത്തായ പുണ്യകർമ്മമാണ്. നേരത്തെ നമ്മൾ വിവരിച്ചതുപോലെ ദാനം ഇസ്ലാമിൻ്റെ സത്യവിശ്വാസിയുടെ നിരതമായ ശീലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഷ്ഠാനത്തിലും പ്രത്യേകമായ ഒരു ദാനം ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ, നിയമവ്യവസ്ഥയിൽ നിശ്ചയിച്ചതായി കാണാൻ സാധിക്കും. പട്ടിണിയുടെ പ്രയാസവും വിശപ്പിൻ്റെ രുചിയും മനസ്സിലാക്കിയിട്ടുള്ള നോമ്പുകാരൻ, അതുകൊണ്ട് തന്നെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് നാളുകൾ തള്ളി നീക്കുന്ന പാവങ്ങൾക്ക് ആഹാരമായി നൽകുന്ന ദാനം. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സക്കാത്തുൽ ഫിത്റിനെ നിർബന്ധമാക്കി, ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമാണ് എന്ന് കൽപ്പിച്ചു. ആണിനും പെണ്ണിനും, പണക്കാരനും അല്ലാത്തവനും, മുതലാളിക്കും തൊഴിലാളിക്കും, ചെറിയവർക്കും വലിയവർക്കും എല്ലാം അത് നിർബന്ധമാണ്. നോമ്പിൻ്റെ അവസാനത്തെ പകലസ്തമിച്ചു, അതോടുകൂടി ഓരോ സത്യവിശ്വാസിക്കും അത് ബാധ്യതയായിത്തീരുന്നു. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ അത് ബാധ്യതയാണ്. കാരണം അളവറ്റ ഒരു ദാനശീലത്തിൻ്റെ പ്രോത്സാഹനവും അത് എല്ലാവരിലേക്കും എത്താനുള്ള പ്രായോഗികമായൊരു അവസരവും തന്നെയാണ് അതിലൂടെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ദാനം നിശ്ചയിച്ചിട്ടുള്ളത്? നോമ്പിൻ്റെ പല ദിവസങ്ങളിലും പല സക്കാത്തും അല്ലാത്തതും സദക്കയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തിനാണ് പിന്നെ അവസാനത്തിൽ ഇങ്ങനെ ഒരു ദാനം? ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തുഹ്മത്തുൻ തുഹ്റത്തുൻ ലിസ്സായിം വ തുഹ്മത്തുൻ ലിൽ മസാക്കീൻ. നോമ്പുകാരന് അവൻ്റെ നോമ്പിനെ ശുദ്ധി ചെയ്യാനുള്ള ഒരു കർമ്മമാണ്, അതേസമയം അത് പാവപ്പെട്ടവനുള്ള ആഹാരമായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ വളരെ പ്രധാനമായ രണ്ട് വശങ്ങൾ ആ ഒരേ കർമ്മത്തിൽ തന്നെ കാണാൻ സാധിക്കും. നോമ്പിൽ വന്നുപോയ കുറവുകൾ, പിഴവുകൾ, സ്വാഭാവികമായും മനുഷ്യരാണ്, സഹജമായ പല പോരായ്മകളും വന്നു പോയിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് സംസാരം നിയന്ത്രിക്കാത്തവൻ, തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അത്തരം ചിന്തകളോ സങ്കല്പങ്ങളോ വരികയോ അത് സംസാരമായും പ്രവൃത്തിയായും ഒക്കെ വരും. ഇതൊക്കെ നോമ്പിനെ ബാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു. കാരണം ശക്തമായ ഒരു നിയന്ത്രണത്തിൻ്റെ ശീല പരിശീലനമാണല്ലോ. അതിൽ വന്നുപോയ പോരായ്മകളെയൊക്കെ നികത്താനുള്ളതാണ്, അത് പരിഹരിച്ച് കിട്ടുന്നതാണ്
നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നൽകുന്ന ഈ ദാനം, അതോടൊപ്പം അത് പാവങ്ങൾക്ക് ആഹാരവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർണവും വെള്ളിയും നാണയങ്ങളുമൊക്കെ നിലവിലുള്ള സമയത്ത് തന്നെയാണ് ആഹാരമായി ഗോതമ്പ്, പാൽക്കട്ടി പോലുള്ള കാരക്ക ഇങ്ങനെയുള്ളതെല്ലാം ഫിത്ര സക്കാത്തിൻ്റെ വിഭവങ്ങളായി ഭാഗങ്ങളായി നൽകട്ടെ എന്ന് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആഹാര പദാർത്ഥങ്ങൾ പ്രത്യേകം എണ്ണി പറഞ്ഞതാണ്. ആഹാരം തന്നെയാണ് നൽകേണ്ടത്, പണമായിട്ടല്ല. പണമായി ശേഖരിക്കാം, പ്രായോഗികമായി അതിൻ്റെ വിതരണത്തിന് വേണ്ടിയും ശേഖരിക്കാൻ വേണ്ടിയും ഓരോരുത്തരിൽ നിന്നും പണമായി ശേഖരിക്കാം. പക്ഷേ അത് ശേഖരിച്ചു പാവങ്ങളിലേക്ക് ഭക്ഷണമായിട്ടാണ് എത്തേണ്ടത്. അത് എന്തെങ്കിലും കൗതുകങ്ങളോ എന്തെങ്കിലും അലങ്കാരങ്ങളോ എന്തെങ്കിലും കളിക്കോപ്പുകളോ വാങ്ങി ആ പണം നശിപ്പിക്കുന്ന അവസ്ഥയാവരുത്. മറിച്ച് വിശപ്പടക്കാനുള്ള ആഹാരത്തിൻ്റെ വഴിയായി തന്നെയാവണം ഫിത്ര സക്കാത്ത് ഉപകാരപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.